മേക്കുട്ടി, ഇവിടെ രണ്ട് നല്ല കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ചടങ്ങ് നടക്കുക, അല്ലാതെ എക്സിബിഷൻ അല്ലല്ലോ. അവിടെയും ഇവിടെയും വായി നോക്കി കറങ്ങി നടക്കാൻ. അനന്യക്ക് സ്വന്തം ദുപ്പട്ട കത്തിക്കണം എന്ന് ആഗ്രഹമൊന്നുമില്ല. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ഓ റിയലി? ആക്സിഡന്റ്? അതായത് എവിടെയെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാൽ ഈ കുട്ടി അവിടെ ഉണ്ടാവും അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ അമ്മയും തെറ്റ് ചെയ്തിട്ടുണ്ട്. താല അമ്മയുടെ കയ്യിലായിരുന്നില്ലേ? ദുപ്പട്ട അമ്മയുടെ കയ്യിൽ നിന്നാ വീണത്. തെറ്റ് അമ്മയുടേതാ. കൊള്ളാം ടില്ലു, കൊള്ളാം. അതായത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഒരിക്കലും ആക്സിഡന്റ് ആവില്ല. പക്ഷേ ഈ കുട്ടി എന്തെങ്കിലും ചെയ്താൽ അത് ആക്സിഡന്റ് ആവുകയും ചെയ്യും. പ്ലീസ് ഒരു മിനിറ്റ് ഒന്ന് മതിയാക്കൂ. നീരജ്, നിന്റെ അമ്മയോട് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്? പൂജാരി, താങ്കൾ ഒരു മന്ത്രം ജപിക്കണം. അപ്പൊ എന്റെ ഭാവി മരുമകൾക്കും പിന്നെ എന്റെ പുന്നാര മോനും പുറത്തുള്ള ആരുടെയും കണ്ണു തട്ടാതിരിക്കുമല്ലോ. നീരജ്, ചെല്ല്. ഈ കണ്ണു തട്ടുന്ന കാര്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്റെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാറുള്ളൂ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നീരജ് മോനെ, നീരജ്, നീരജ്, നീരജ്. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? താങ്ക് യു പറയൂ എന്നോട്. ഞാനില്ലായിരുന്നെങ്കിലേ ഇവരിവിടുന്ന് പോയനെ. ഓക്കെ, പക്ഷെ നീ ഇപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് പോണം, ഇല്ലെങ്കിൽ ഇവിടെ ഉള്ള ആരെങ്കിലും നിന്നെ കാണും. ഞാൻ പറയുന്നത് കേക്ക്. ഞാനാ പറയുന്നത്, ഇപ്പൊ പോ, ചെല്ല്. അവൻ പോയി, ഇനി ഞാനും പോവാ അവനെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ മാഡത്തിന്റെ കൂടെ ഇവിടെ വന്ന് മാങ്ങയൊക്കെ മോഷ്ടിച്ചതിന് മാപ്പ് പറയേണ്ടി വരും. അത് പിന്നെ ഞാനിവിടെ അറിയാതെ വന്നു പോയതാ. ഞാൻ പോട്ടെ. മാധവിയാണ്ടി, ഞാൻ പറഞ്ഞതല്ലേ കുറച്ചു നാളത്തേക്ക് ആരുടെ മുന്നിൽ വന്ന് പെടരുതെന്ന്? അതെനിക്ക് എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന അറിയില്ലേ? എനിക്കും പ്രശ്നങ്ങളുണ്ടെന്ന് മോള് മനസ്സിലാക്കണ്ടേ? ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ എന്ത് കഴിക്കും? കുഞ്ഞിനെന്ത് കൊടുക്കും? മോൾക്കറിയോ എന്റെ കുഞ്ഞിന് ഒട്ടും സുഖമില്ല. ഞാൻ എത്ര തവണ ഫോൺ ട്രൈ ചെയ്തെന്നറിയോ? മോളെയും നീന മാഡത്തിനെയും ഒക്കെ നിങ്ങൾ രണ്ടുപേരുടെയും ഫോൺ മുഴുവൻ സമയവും ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. പക്ഷെ എന്നാലും മാധവി ആന്റി, നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ക്ഷമിക്കും മോള്, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, സത്യം. എന്തിനാ മാപ്പ് പറയുന്ന അമ്മ? അമ്മ ഇവിടെ ഇവിടെ വന്നതിനോ? എനിക്കറിയാം അമ്മ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഞാനും അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, രാജേശ്വരി മാഡത്തിന്റെ ബയോഗ്രഫി ഞാൻ എഴുതുന്നുണ്ടല്ലോ. അത് തീരുന്നത് വരെ എനിക്കിവിടെ നിന്നേ പറ്റൂ അമ്മ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. പക്ഷെ ഞാനെന്ത് ചെയ്യും, അമ്മയായി പോയില്ലേ. അമ്മയുടെ മനസ്സ് അപ്പൊ ടെൻഷൻ ആവില്ലേ? അതുമല്ല, നീ പണ്ടത്തെ പോലെ ഒന്നും എന്നോട് പറയാറുമില്ല. പിന്നെ ആദ്യം എന്നെ കിഡ്നാപ്പ് ചെയ്തു, പിന്നെ ആ പിശാജ്, അല്ല അതേ ആളുടെ വീട്ടിൽ തന്നെ താമസിക്കാൻ വന്നു. അപ്പൊ പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടാവാതിരിക്കൂ. അമ്മയ്ക്കറിയോ അമ്മ എനിക്ക് എത്ര സങ്കടം ഉണ്ടെന്ന്? അമ്മ ഒരു ജോലിക്കാരിയുടെ വേഷത്തിൽ വന്നിരിക്കുന്നു. പ്ലീസ് ഇങ്ങനൊന്നും ചെയ്യരുതമ്മ. എനിക്കൊരു കുഴപ്പമില്ല, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ശരി മോളെ, നീ വേഗം വീട്ടിലേക്ക് വരണം. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ, സൂക്ഷിക്കണം.
നീരജ്, ഐ ആം സോറി, ഞാൻ നിന്നെ കണ്ടില്ല. ഇല്ല, ഇറ്റ്സ് ഓക്കേ, ഇത് വേണ്ട. അനന്യ ശാഠ്യം പിടിക്കാതെ ഇതിട്ടോ. ഞാനാ പറയുന്നത് ഇടാൻ, കൈ കാണിക്ക്. പിന്നെ നിന്റെ അമ്മ ഇവിടെ. അമ്മ അമ്മ എന്നെ പറ്റി വറീഡ് ആയതുകൊണ്ട് എന്നെ കാണാൻ വന്നത്. എഫ്ഐആർ ഫയൽ ചെയ്യാൻ വന്നില്ലല്ലോ. പക്ഷെ ഇവിടെ എല്ലാവരുടെയും കൂടെ. അകത്തെ ചടങ്ങ് കഴിഞ്ഞോ? ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ നീരജ്? എല്ലാം ഓക്കെയാണ്. ഐ ആം സോറി, ഞാൻ കാരണം എപ്പോഴും നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അല്ല, നിന്റെ ഒരു തെറ്റുമില്ല. നീ എന്തിനാ സോറി പറയുന്നത്? അമ്മ മനസ്സിലാക്കേണ്ടതായിരുന്നു ആരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്ന്. നീരജ്, യെസ് ദാ മോനെ, നീ പൂജാരി ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിട്ടോ. ഓക്കെ. പ്രശ്നങ്ങൾ തീരുമായിരുന്നെങ്കിൽ അമ്മ ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പിയായ സ്ത്രീയായെന്ന്. ഈ കണ്ണ് നീടെ ഭീരുത്വത്തിന്റെ അടയാളവാ. പക്ഷെ ഞാൻ ബലഹീനയാവില്ല. ഈ ആളുകളുടെ വെറുപ്പ് കൊണ്ട് ഞാൻ തകർന്നു പോവില്ല. ശ്രേയ, മതി മോളെ. വെരി നൈസ് ചേച്ചി. ചേച്ചി ഇവിടെ തന്നെ കരഞ്ഞോണ്ടിരുന്നോ? അവിടെ ആ അനന്യ നീരജിനെ അവിടെ കൂടെ കൊണ്ടുപോകും. ഇവൾ ചെയ്യൂ അതുൽ, എന്റെ ഭാവി മരുമകളായി ഇവള് ഉറപ്പായി എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ ഇവളെ ഒന്ന് കരയാൻ അനുവദിക്കേ. ഞാൻ അനന്യ എപ്പോഴും എന്റെ ഫ്രണ്ടായി കരുതി. I really don't know. അവള് എന്തിനാ എന്നോട് ഇതെല്ലാം ചെയ്യുന്നത്? ഐ അണ്ടർസ്റ്റാൻഡ് ശ്രേയ, ഐ അണ്ടർസ്റ്റാൻഡ്. നിന്റെ അടുത്ത കൂട്ടുകാരി നിന്റെ വുഡ് ബി ഹസ്ബൻഡിനെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചില്ലേ? ശേ, പിന്നെ ടില്ല് കാണിച്ചത് കണ്ടില്ലേ? അവളുടെ പിറകെ പോയി. ആൻഡ് ഐ ആം ഷുവർ അവൻ ഇപ്പൊ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. അവനെ വെറുതെ തെറ്റിദ്ധരിക്കുക. അവൻ പൂജാരിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി പോയതാ. പൂജാരിയുടെ ബൈക്ക് കേടായി പോയി. ഇനി അവൻ അനന്യയുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതിലെന്താ തെറ്റുള്ളത്? അതൊരു പക്ഷേ അവന്റെ അമ്മ അവന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാവാം. മനസ്സിലാക്കാത്തത് മതി. കുറച്ച് കൂടുന്നുണ്ട് ചേട്ടൻ. ടിലുവിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് പ്ലീസ്. ചേട്ടൻ കണ്ടതാണല്ലോ, അവൻ ആ കുട്ടിക്ക് വേണ്ടി എന്നെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായി. ഞാൻ അവനെ തടഞ്ഞതായിരുന്നല്ലോ. ആ അനന്യ ഞാൻ പിന്നെ കണ്ടോളാം. ഞാൻ മാത്രമല്ല, അതിലും എന്റെ കൂടെ ഉണ്ടാവും. എപ്പോഴും അവളെ തന്നെ ഒരു ടീച്ചറിനെ പോലെ പെരുമാറുന്നേ. ചേട്ടാ, ഇവനെന്താ പാല് കൂടി മാറാത്ത കുട്ടിയാണോ? എന്താ അതുൽ? റൈറ്റ് ആൻഡി. ഏയ് സ്റ്റോപ്പ്. ഈ കുട്ടിക്ക് ഒരു നാണോ ഇല്ലല്ലോ. കണ്ടില്ലേ എന്റെ ടില്ലുവിന്റെ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്? ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ എന്റെ മോന്റെ അഭിമാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. വൃത്തികെട്ടവള്. വാ അനന്യ, നീ യോർക്കർ ബോളിൽ സിക്സർ അടിച്ചു കളഞ്ഞല്ലോ.
എന്താ അനന്യ, നിനക്ക് നീരജിന്റെ ജാക്കറ്റാണ് വേണ്ടിയിരുന്നെങ്കിൽ ഈ ദുപ്പട്ടയും തുണിയൊക്കെ കത്തിക്കേണ്ട ആവശ്യം എന്തായിരുന്നു നിനക്ക്? ഈ ജാക്കറ്റ് നീരജ് തന്നെ എനിക്ക് തന്നതാ. നീ എന്താ ചെയ്യുന്നേ? നാണം തോന്നുന്നില്ലേ? നിന്റെ ഫ്രണ്ടിന്റെ വുഡ് ബി ഹസ്ബൻഡിനെ വശത്താക്കാൻ നോക്കുന്നു, അതും അവളുടെ മുന്നിൽ വെച്ച് തന്നെ. അറ്റ്ലീസ്റ്റ് താമസിക്കുന്ന വീട്ടിലെ ആളുകളെങ്കിലും ഒന്ന് പരിഗണിക്കണ്ടേ? പ്ലീസ്. എന്താണന്യ, സത്യം കൈപ്പാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും എന്നെ നന്നാക്കുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം ചിന്തിക്കായിരുന്നു നിനക്ക്. നീ എന്ത് സാധനമാണ്? തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫിയോൻസയുടെ കൂടെ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റി എന്താണ് വിളിക്കുന്നതെന്ന് അറിയോ? അവന്റെ നേരെ തട്ടിക്കയറുന്നേ? നാണം തോന്നില്ലേ നിനക്ക്? ആൻഡ് ബൈ ദ വേ, ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഇങ്ങനെയുള്ള പെൺകുട്ടികളെ എന്താ പറയുന്നതെന്ന്. ഇംഗ്ലീഷിൽ അവരെ ക്യാരക്ടർലെസ് എന്ന് പറയും, പിന്നെ മലയാളത്തിൽ പറയുന്നത് മൂശേട്ട എന്ന്. പ്ലീസ് പ്ലീസ് പ്രകാശേട്ട, അല്ലെങ്കിൽ തെറ്റ് ഇവളുടേതല്ല, ഇവളുടെ സംസ്കാരം തന്നെ അങ്ങനെയാ. ഇതെല്ലാം പാരമ്പര്യമായിരിക്കുമല്ലോ. അത് പിന്നെ രക്തം തന്നെ ദുഷിച്ചതാകുമ്പോ അവരെ പിന്നെ നമ്മൾ എന്താ വിളിക്കുക? എനിക്കിപ്പൊ തോന്നുന്നത് ഇവളുടെ അമ്മയും എവിടെയാ നീ പോകുന്നത്? നിനക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുമല്ലോ. നിന്നെ പോലെയുള്ള പെൺകുട്ടികളിൽ ഡീസൻസിക്ക് ഒട്ടും തന്നെ സ്ഥാനം കാണില്ല. ഒരു കാര്യം കൂടെ, ഞങ്ങളുടെ കുടുംബത്തിൽ കയറിപ്പറ്റാനുള്ള വ്യാമോഹം ഒന്നും നിനക്ക് വേണ്ട. ഇവിടെ നടക്കുന്ന ചടങ്ങുകൾക്കും ഫംഗ്ഷനും ഒന്നിനും ഒരുങ്ങിക്കെട്ടി വന്ന് നിന്റെ ഈ മുഖം കാണിച്ചു പോവരുത്. ബിക്കോസ് യു ആർ നോട്ട് വെൽക്കം. ഇത് പിടിക്ക് ശ്രേയ, നിന്റെ സമ്പാദ്യം. നീ ഒട്ടും തന്നെ പേടിക്കണ്ട, നീരജിന്റെ ലൈഫിൽ രണ്ട് സ്ത്രീകൾ മാത്രമേ ഉണ്ടാവൂ. എന്നുവെച്ചാ? ഒന്ന് അവന്റെ അമ്മ, അതായത് ഞാൻ. പിന്നൊന്ന് അവന്റെ വൈഫ്, അതായത് നീ. ഞാനിത് നിനക്ക് തരുന്ന വാക്കാ. ഇത്രയും നാണക്കേടിന് ശേഷവും എളിമയുടെയും ലജ്ജയുടെയും ഒരു യാത്ര തന്നെയായിരുന്നു. സമ്മതിച്ചു ശ്രേയ, നിന്റെ അമ്മായി ഒരു ജഗജില്ലി തന്നെ. നിന്റെ വുഡ് ബി ഹസ്ബൻഡിന് കുറച്ച് മധുരം കൊടുക്ക. കൊടുക്ക.
ഇവരുടെ സംസ്കാരം തന്നെ അങ്ങനെയാണ്. ഇതെല്ലാം പാരമ്പര്യമായിരിക്കുമല്ലോ. അത് പിന്നെ രക്തം തന്നെ ദുഷിച്ചതാകുമ്പോ അവരെ പിന്നെ നമ്മൾ എന്താ വിളിക്കുക? നിന്നെ പോലെയുള്ള പെൺകുട്ടികളെ ഡീസൻസിക്ക് ഒട്ടും തന്നെ സ്ഥാനം കാണില്ല. എനിക്കിപ്പൊ തോന്നുന്നത് ഇവളുടെ അമ്മയും അവനി ഓക്കെയല്ല, അറിയില്ല, വളരെ ടെൻസ്ഡായി തോന്നി. അല്ല, ഇവിടുന്ന് അവൾ പോയി ജുഹു ബീച്ചിലേക്ക്. ആന്റി, ആന്റി പ്ലീസ്, അവളുടെ അടുത്തേക്കൊന്ന് പോകണം. എനിക്ക് തോന്നുന്നത് അവൾക്ക് ആന്റി ഇപ്പൊ വളരെ ആവശ്യമാണെന്നാ. പ്ലീസ്. എന്റെ മോളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. നിന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഈ കാര്യം നമ്മുടെ ശ്രേയക്കാ ചെയ്യാനുള്ളത്. നിങ്ങ വാ മോളെ, നിന്റെ വുഡ് ബി ഹസ്ബൻഡിന് കുറച്ച് മധുരം കൊടുക്ക. കൊടുക്ക്. ഒരു കാര്യം നീ എപ്പോഴും ഓർത്തു, നീ ഒരു ജാരസന്തതിയാണ്. അതുപോലെ നിന്റെ അമ്മയും ഒരു പിഴച്ചവളാണ്. എന്നെ നന്നാക്കുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം ചിന്തിക്കായിരുന്നു നിനക്ക് നീ എന്ത് സാധനമാണെന്ന്.
താന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫിയോൻസയുടെ കൂടെ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റി എന്താണ് വിളിക്കുന്നതെന്ന് അറിയോ? ഇംഗ്ലീഷിൽ അവരെ ക്യാരക്ടർലെസ് എന്ന് പറയും, പിന്നെ മലയാളത്തിൽ പറയുന്നത് മൂശേട്ട എന്ന്. ഞാൻ ഒത്തിരി ശ്രമിച്ചമ്മ, പക്ഷേ ഇനി എനിക്ക് ധൈര്യമില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിനി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അമ്മന്റെ വാക്കുകൾ ഒരു കത്തി പോലെ കുത്തി കയറുക. അമ്മ പ്ലീസ്, ഒരു തവണ എന്നെ മാറോട് ചേർത്ത് പിടിക്ക്, ഒരു തവണ എൻ്റെ അടുത്ത് വാമ്മ പ്ലീസ്. നിന്റെ കൈയിങ്ങ് തന്ന് എണീക്ക്. എന്റെ മോളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല, നിന്റെ മനസ്സിൽ തന്നെയുണ്ട്. അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. അവന് ജീവനോടെ ഉണ്ട്. നീ എന്താ ഈ പറയുന്നത്? സത്യമാണമ്മേ, അവൾ ജീവനോടെ ഉണ്ട്.